മുണ്ടോർശിക്കടവ് മഹാവിഷ്ണു ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ കരിമ്പുഴ പഞ്ചായത്ത് 16-ാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന കരിമ്പുഴയുടെ വടക്കേ കരയിലുള്ള ഒരു വിഷ്ണു ക്ഷേത്രമാണ്. നരസിംഹഭാവത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ സങ്കല്പം. ഈ ക്ഷേത്രം ഏറാൾപാടന്മാരുടെ, അതായത് സാമൂതിരിപ്പാടിൻ്റെ പരമ്പരയുമായി ബന്ധപ്പെട്ട ഏറാൾപാടന്മാരുടെ ഊരായ്മയിലുള്ള ഒരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രം കാട് പിടിച്ചു കിടക്കുകയായിരുന്നു. ഇത് ഒരു തകർച്ചയ്ക്ക് വിധേയമായി തകർക്കപ്പെട്ട ഒരു ക്ഷേത്രം ആയി ഇവിടെ ഇങ്ങനെ കിടക്കുകയായിരുന്നു. ആരും ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഹൈദറിൻ്റെയും ടിപ്പുവിൻ്റെയും ഒക്കെ പടയോട്ടക്കാലത്താണോ ലഹളക്കാലത്താണോ എന്നറിയില്ല. ഒരു തകർക്കലിന് ഇരയായി ഈ ക്ഷേത്രം എന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളും നാട്ടുകാരും ഒക്കെ പറയുന്നത്. ഈ കാട് മൂടി കിടന്നിരുന്ന ഈ ക്ഷേത്രം 1983-ലാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ കാട് വെട്ടിത്തെളിയിച്ച് ഈ ക്ഷേത്രത്തിനൊരു പുനരുദ്ധാരണ പ്രക്രിയ തുടങ്ങി. അതൊരു കമ്മിറ്റിയെല്ലാം ഉണ്ട്. ആ കമ്മിറ്റി ഈ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണ പ്രക്രിയ ഇതാ ഈ രീതിയിൽ വരെ എത്തിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ മേൽക്കൂര പണിയാനുണ്ട്, ഇതിൻ്റെ ഫിനിഷിംഗ് വർക്കുണ്ട്. ഈ പ്രദേശത്ത് ഇവിടെയുള്ളവർക്ക് ഇതിൻ്റെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ യാതൊരു സാമ്പത്തികമായ കഴിവുമില്ലാത്ത ഒരു അവസ്ഥയാണ്. ആരെങ്കിലുമൊക്കെ സഹായിച്ചാൽ ഇതിൻ്റെ ബാക്കി ജോലികളെല്ലാം പൂർത്തിയാക്കാം എന്നാണ് ഇവിടെയുള്ള ഭക്തജനങ്ങൾ കരുതുന്നത്. നമുക്കറിയാം, ഇവിടെ കാണാം, ഇത് ക്ഷേത്രത്തിൻ്റെ തകർന്ന ഭാഗങ്ങളാണ്. ഇതിവിടെ മാസത്തിൽ തിരുവോണം നാളിൽ ഒരു പൂജയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ₹350-ൽ ₹21 സ്ഥലമാണ് ഈ ക്ഷേത്രത്തിന് ഉള്ളത്. എല്ലാ മാസവും തിരുവോണം നാളിലാണ് ഈ ക്ഷേത്രത്തിൽ ഇവിടെ പൂജയുള്ളത്. അപ്പോൾ ഇത് മേൽക്കൂരയെല്ലാം ഇതുവരെ എത്തിയിട്ടുള്ളൂ പുനരുദ്ധാരണ പ്രവർത്തനം. ബാക്കി ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ഒരവസ്ഥയിലാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളും കമ്മിറ്റിക്കാരും. ഈ ക്ഷേത്രത്തിൻ്റെ വിഗ്രഹത്തിനെ കഴുത്തിൻ്റെ ഭാഗത്ത് വെട്ട് കൊണ്ടിട്ടുണ്ട്. കഴുത്ത് മുറിഞ്ഞ നിലയിലാണ് അത് ഉറപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. നമുക്കകത്ത് ഇരുട്ടായതുകൊണ്ട് ഈ വിഗ്രഹം നമുക്കിത് കാണാൻ വയ്യാത്ത ഒരു അവസ്ഥയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഉൾവശം. ഉൾവശത്ത് ഇതുപോലെ നമുക്ക് ഒരു ഇടനാഴിക ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ശ്രീകോവിലുള്ളിലെ ഗർഭഗൃഹമാണ്. ഇതിനകത്താണ് ദേവിയുടെ മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹമുള്ളത്. ഇതുപോലെ തന്നെ ഒരു ഈ രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മാണം ഉള്ളത്. ഇതിൻ്റെ എല്ലാം ബാക്കി നിർമ്മാണ പ്രവർത്തനം നടത്താനുള്ളതുണ്ട്. ഇത് ദ്വാരപാലകരുടെ ശില്പമാണ്. ഇത് നമസ്കാര മണ്ഡപമാണ്. നമസ്കാര മണ്ഡപം ഇതുപോലെ തകർന്ന നിലയിലാണ് കിടക്കുന്നത്. നമസ്കാര മണ്ഡപത്തിൻ്റെ അവശിഷ്ടമാണിത്. ഇതിൻ്റെ നമസ്കാര മണ്ഡപത്തിൻ്റെ കാല് ഉറപ്പിച്ചിരുന്ന കാൽഭാഗങ്ങളെല്ലാം ഇവിടുന്ന് നഷ്ടപ്പെട്ടതായിട്ട് കാണാം. നമസ്കാര മണ്ഡപമാണിത്. ഈ നമസ്കാര മണ്ഡപം ഇതുപോലെ പുനർനിർമ്മിക്കാനുണ്ട്. ഇതാണ് ക്ഷേത്രം.
ഇതാണ് ചുറ്റമ്പലത്തിൻ്റെ തറയാണിത്. ചുറ്റമ്പലത്തോട് കൂടിയ ഒരു ക്ഷേത്രമായിരുന്നു. ചുറ്റമ്പലത്തോട് കൂടിയ ഒരു ക്ഷേത്രമായിരുന്നു. ചുറ്റമ്പലമെല്ലാം തകർന്ന നിലയിലാണ് കാണുന്നത്. ഇതിൻ്റെ തകർന്നതിൻ്റെ ചില അവശിഷ്ടങ്ങൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് കാണാൻ സാധിക്കും. ഇത് ചുറ്റമ്പലമാണ്. ചുറ്റമ്പലത്തിൻ്റെ തറയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് തീർത്ഥക്കിണറാണ്. ഞാൻ തീർത്ഥക്കിണർ, ഈ തീർത്ഥക്കിണർ വൃത്തിയാക്കുന്ന സമയത്ത് കിണറ്റിനകത്ത് നിന്ന് ക്ഷേത്രത്തിൻ്റെ ചില അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയുണ്ടായിട്ടുണ്ടെന്ന് ഇവിടെയുള്ള ഭക്തജനങ്ങൾ പറയുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങളാണ്. ഇത് പീഠമാണ്. ഇത് പ്രതിഷ്ഠയുടേതാണോ എന്നറിയില്ല. ഇത് ഒരു പ്രതിഷ്ഠ വെച്ചിരുന്ന ഒരു പീഠമാണ്. ആ പീഠം ഇതാ നമ്മുടെ ഈ തീർത്ഥക്കിണറിന് സമീപം വെച്ച നിലയിലാണ്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ മറ്റ് അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ബാക്കി പുനരുദ്ധാരണത്തിൻ്റെ പ്രവർത്തനങ്ങൾ ബാക്കി ചെയ്യാനുണ്ട്. അത് എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളും ഈ കമ്മിറ്റിക്കാരും. അപ്പോൾ ഇതിൻ്റെ മറ്റ് കാര്യങ്ങൾ നമുക്ക് ഈ കമ്മിറ്റിക്കാരോട് അന്വേഷിച്ച് മനസ്സിലാക്കാം. പറയൂ. കരിമ്പുഴ പഞ്ചായത്തിലെ ആറ്റാശ്ശേരിക്കടുത്തുള്ള മുണ്ടോർശിക്കടവ് മഹാവിഷ്ണു ക്ഷേത്രം പുഴയോരത്ത്, കരിമ്പുഴ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം. ഒരു 50-55 കൊല്ലം മുമ്പ് പൂജ മുടങ്ങി ക്ഷേത്രം നശിച്ചു കിടക്കുകയായിരുന്നു. അപ്പോൾ അടുത്ത കാലത്താണ് ഭക്തജനങ്ങളുടെ എല്ലാം സഹായത്തോടെ കുറച്ചെങ്കിലും പ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനം പൂർത്തീകരിക്കാൻ ഈ കമ്മിറ്റിക്ക് വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതെങ്ങനെയെങ്കിലും പൂർത്തീകരിച്ച് കാണണമെന്നുണ്ട്. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ മഹാവിഷ്ണുവാണ്, നരസിംഹമൂർത്തി എന്നും പറയും. പക്ഷേ വിഷ്ണുവിനാണ് പൂജ നടക്കുന്നത്. ക്ഷേത്രം വട്ടശ്രീകോവിലാണ്. എല്ലാവിധ ബലിക്കല്ലുകളും ശ്രീഭൂതബലിക്കുള്ള ബലിക്കല്ലും എല്ലാം ഈ ക്ഷേത്രത്തിനുണ്ട്. പക്ഷെ അതെല്ലാം തകർന്നു കിടക്കുകയാണ്. അതേപോലെ മുഖമണ്ഡപം അതും തകർന്നു കിടക്കുകയാണ്. അതെല്ലാം നേരേക്കണം എന്നാണ് നാട്ടുകാരുടെ ആഗ്രഹം. അതിന് എല്ലാവിധ സഹകരണവും എല്ലാവരോടും പ്രതീക്ഷിക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി 2017 പുനരുദ്ധാരണ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് നമ്മളുടെ കുലിക്കിലിയാട് സർവീസ് സഹകരണ ബാങ്കിലെ ആറ്റാശ്ശേരി ബ്രാഞ്ചിൽ തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 756. ബ്രാഞ്ച് ആറ്റാശ്ശേരിയാണ്. IFC കോഡ് ICIC 0000104. ICICI ബാങ്ക് ആണ് ഷെയറിംഗ്. നെയിം ഓഫ് അക്കൗണ്ട് മുണ്ടൂർശി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കരിപ്പമണ്ണ എന്ന പേരിലാണ്. ഈ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുറച്ച് പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണും മറ്റും കാരണം അതിൻ്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളത്. അതിൻ്റെ ചുമരിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന സാമ്പത്തിക ഭദ്രതയിലുള്ള ഭക്തജനങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള പുനരുദ്ധാരണ പ്രവർത്തനത്തിന് ആവും വിധം സഹായിക്കും സംഭാവനയും മറ്റ് സഹകരണവും ഉണ്ടാവും എന്ന ഒരു പ്രതീക്ഷയാണ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ബലിക്കല്ല്, വലിയ ബലിക്കല്ല്. വലിയ ബലിക്കല്ല് കാടുമുടി കിടക്കുകയാണ്. ഇവിടെയെല്ലാം ചുറ്റമ്പലത്തോടു കൂടി ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യണം എന്ന് ഇവിടെയുള്ള ഭക്തജനങ്ങൾ ആഗ്രഹിക്കുന്നു. എല്ലാവരുടെയും സഹകരണം ഈ കാര്യത്തിലുണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്.